ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ നിരവിൽ. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത്. SSLC റിസൾട്ട് വരികയും വലിയ ശതമാനം കുട്ടികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടുകയും ചെയ്തിരിക്കുകയാണ്. വൈകാതെ തന്നെ പ്ലസ് ടു റിസൾട്ടും വരും. ഇങ്ങനെ SSLC യിലും പ്ലസ് ടുവിലും ഒക്കെ ജയിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അനിവാര്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളും രക്ഷിതാക്കളും ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നമ്മുടെ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. അവർ ഭാവിയിൽ ആരാവണം, അവരുടെ ഫ്യൂച്ചർ പ്രൊഫഷൻ എന്താണ് എന്നൊക്കെ കൃത്യമായി നിർണയിക്കപ്പെടുന്നത്. ഈ സന്ദർഭത്തിൽ അവർ തിരഞ്ഞെടുക്കുന്ന കോഴ്സിൻ്റെയും അവർ സെറ്റ് ചെയ്യുന്ന ഗോളിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം തുടർ പഠനങ്ങളെ പ്ലാൻ ചെയ്യേണ്ടത്. ഇവിടെ സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ അവരുടെ ജീവിതത്തിൽ ഉടനീളം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കാൻ സാധ്യത കൂടുതലാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായി ശ്രദ്ധ പുലർത്തുന്നവരൊന്നും അല്ല. അവർ ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുന്നു, സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏതാണോ അവർക്ക് കിട്ടുന്നത് അതിനവർ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് കൂടുതലായിട്ടും കാണുന്നത്. അതിന് അവരുടെ ടാലൻറ്റോ സ്കില്ലോ സ്ട്രെങ്തോ വീക്ക്നെസ്സോ ഒന്നും തന്നെ ടെസ്റ്റ് ചെയ്യുകയോ അത് പരിഗണിക്കുകയോ ഒന്നും ചെയ്യാറില്ല. കൂട്ടുകാരി ഏത് കോഴ്സിന് ചേർന്നോ ആ കോഴ്സിന് ചേരുക. കാരണം ഒന്നാം ക്ലാസ് മുതലേ ഞങ്ങൾ ഒരുമിച്ചാണ്, ഇനി പിരിയാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരി ചേർന്ന അതേ കോഴ്സിന് ചേരുന്ന കുട്ടികളുമുണ്ട്. അല്ലെങ്കിൽ കുടുംബത്തിൽ ഉയർന്ന പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഏതാണോ പഠിച്ചത് അത് തന്നെ പഠിക്കുക എന്നൊക്കെയുള്ള ഒരു പ്രവണതയാണ് ഇന്ന് കുട്ടികളിൽ കാണുന്നത്. അല്ലായെങ്കിൽ വീട്ടുകാരോ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ചില കോഴ്സുകൾ എടുക്കുക. ഇങ്ങനെ കൃത്യമായ ഒരു ലക്ഷ്യമോ തീരുമാനമോ ഇല്ലാത്ത അവസ്ഥ കുട്ടികളിൽ നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയുള്ള കരിയർ മിസ്കൺസെപ്ഷൻസ് കുട്ടികളുടെ ഭാവി അവതാളത്തിലാകുമെന്ന് ഈ സന്ദർഭത്തിൽ കുട്ടികളും രക്ഷിതാക്കളും തിരിച്ചറിയണം. കൃത്യമായ ലക്ഷ്യബോധമില്ലാതെ കിട്ടിയ കോഴ്സിന് ചേർന്ന് പഠനം പൂർത്തിയാക്കാനാവാതെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലായെങ്കിൽ കുട്ടികളുടെ ടാലൻറ്റും സ്കില്ലും അതുപോലെ തന്നെ അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അവരുടെ ഇൻ്റലിജൻസ് ഒന്നും തന്നെ കൃത്യമായി മനസ്സിലാക്കാതെ ഏതെങ്കിലുമൊക്കെ കോഴ്സിന് ചേർന്ന് ഒരുപാട് സമയവും പണവും ഒക്കെ ചെലവഴിച്ച് പഠനം പൂർത്തിയാക്കിയിട്ട് അതെല്ലാം ഉപേക്ഷിച്ച് വേറെ വഴികളിലൂടെ പോകുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ എൻട്രൻസ് എഴുതി മെഡിക്കലിനോ എൻജിനീയറിങ്ങിനോ ഒക്കെ ചേർന്ന് പഠനം പൂർത്തിയാക്കിയിട്ട് അതിനുശേഷം ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ സിവിൽ സർവീസിലേക്കോ കൃഷി മേഖലയിലേക്കോ ഒക്കെ തിരിയുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. ഇതിന് കാരണം അവരുടെ പാഷനേറ്റ് ഏരിയയിലല്ല അവർ പഠനം നടത്തിയത് എന്നുള്ളത് തന്നെയാണ്. പലതരത്തിലുള്ള സമ്മർദ്ദം കൊണ്ടായിരിക്കാം അവർ ഈ കോഴ്സിന് ചേർന്നിട്ടുണ്ടാവുക. വീട്ടുകാരുടെ കുടുംബക്കാരുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഇടപെടൽ കാരണമോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച കോഴ്സ് കിട്ടാതിരുന്നപ്പോൾ കിട്ടിയതിന് ചേർന്നിട്ടോ അല്ലെങ്കിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ചേർന്നതോ ഒക്കെ ആവാം. എന്നാൽ അവർ ഈ കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം അവർക്ക് അവരുടെ മേഖലയിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അങ്ങനെ അവരുടെ പണവും സമയവും അധ്വാനവും ഒക്കെ വേസ്റ്റ് ആവുന്ന ഒരവസ്ഥ. ഇതിന് കാരണം അവരുടെ കരിയർ ഗോൾ സെറ്റ് ചെയ്തിടത്ത് വന്ന അപാകതയാണ്. സിവിൽ സർവീസാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്താൽ മതിയായിരുന്നു. ഇങ്ങനെ കുത്തിയിരുന്ന് എൻട്രൻസിന് പഠിച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് കിട്ടി MBBSനോ എൻജിനീയറിങ്ങിനൊക്കെ പോവുകയും ഒരുപാട് പണവും സമയവും അധ്വാനവും ഒക്കെ ചെലവാക്കി അത് പഠിച്ചെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇനി ബിസിനസ്സിലേക്കാണ് അവർക്ക് താല്പര്യമെങ്കിൽ അതിന് യോജ്യമായ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്ത് പഠിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അവർ കുത്തിയിരുന്ന് എൻട്രൻസിന് പഠിക്കുകയും ഒന്നോ രണ്ടോ പ്രാവശ്യം ട്രൈ ചെയ്ത് അതിൽ വിജയിക്കുകയും MBBSനോ എൻജിനീയറിങ്ങിനൊക്കെ ചേർന്ന് പഠനം പൂർത്തിയാക്കിയിട്ട് പിന്നെ അവർ ആ മേഖല വിട്ടുപോകുന്നു. എന്നാൽ ഇങ്ങനെ മേഖല വിട്ടുപോയ ചില കുട്ടികൾ വിജയിക്കുന്നുമുണ്ട്. എന്നാൽ അവരുടെ ഒരുപാട് സമയവും അധ്വാനവും പണവും കാലവും ഒക്കെ അവർ വെറുതെ നശിപ്പിച്ചു എന്നാണ് നമ്മൾ അതിൽ നിന്ന് തിരിച്ചറിയേണ്ടത്. ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് സയന്റിഫിക് ആയിട്ടുള്ള ഒരു കരിയർ പ്ലാൻ അവർ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വർഷം SSLC വിജയിച്ച കുട്ടികളും ഇനി പ്ലസ് ടു വിജയിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ പുതിയ ഒരു കോഴ്സിന് ചേരുന്നതിന് മുമ്പ് തന്നെ അവരുടെ ടാലൻറ്റും അവരുടെ സ്കില്ലും അവരുടെ ഇൻ്റലിജൻസും അതുപോലെ തന്നെ അവരുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കുട്ടികളും രക്ഷിതാക്കളും തയ്യാറാവണം. അങ്ങനെ അത് മനസ്സിലാക്കിയതിന് ശേഷം
കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് പഠനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പാഷനേറ്റ് ഏരിയ നിങ്ങൾക്ക് കണ്ടെത്താനും ആ ഏരിയയിൽ നിങ്ങൾക്ക് പഠനം നടത്തുമ്പോൾ നിങ്ങൾ പഠനം രസകരവും ആഹ്ലാദകരവുമാക്കി മാറ്റാനും സാധിക്കും. ഇനി സയന്റിഫിക് ആയിട്ടുള്ള ഒരു കരിയർ പ്ലാൻ ചെയ്യാൻ സാധിക്കാത്തവരാണ് രക്ഷിതാക്കളും കുട്ടികളും എങ്കിൽ ഇങ്ങനെ കരിയർ പ്ലാൻ കൃത്യമായി നിർവഹിച്ചു കൊടുക്കുന്ന എക്സ്പേർട്സുകളെ പോയി നമ്മൾ നിർബന്ധമായിട്ടും കാണണം. അതിന് പണം ചെലവാക്കുന്നത് നമുക്ക് വലിയ നഷ്ടം സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാനോ അവരുടെ ഭാവി കരുപിടിപ്പിക്കാനോ സാധിക്കാത്ത അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. ഗാന്ധിജി പറഞ്ഞതുപോലെ ദ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് വി ഡു ഇൻ ദി പ്രസന്റ്. അതുകൊണ്ട് എസ് എസ് എൽ സി വിജയിച്ചിട്ടുള്ള കുട്ടികളും പ്ലസ് ടു വിജയിക്കാൻ പോകുന്ന കുട്ടികളുമൊക്കെ അവരുടെ പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ടാലന്റും സ്കില്ലും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായ കോഴ്സ് തിരഞ്ഞെടുക്കുകയും ആ മേഖലയിൽ പഠിച്ചു മുന്നേറുമ്പോൾ അവരുടെ പാഷനേറ്റ് ഏരിയയിലെത്തുകയും അവരുടെ ഫ്യൂച്ചർ വളരെ ആഹ്ലാദകരവും വിജയകരവുമാക്കി തീർക്കാനും സാധിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുട്ടികളുടെ കരിയർ പ്ലാൻ ചെയ്യാൻ സഹായകമായ മറ്റു വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമൊക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.